സിനിമ ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിലേക്ക് പോയതാണ് സുരേഷ് ഗോപി. അദ്ദേഹം വീണ്ടും ആക്ഷൻ ഹീറോ ആയി സിനിമയിലേക്ക് എത്തുന്നു എന്നറിയുമ്പോൾ എല്ലാവർക്കും ഒരു കൗതുകമുണ്ട്. തീപാറുന്ന ഡയലോഗും ഇസ്തിരിയിട്ട് വടിവൊപ്പിച്ച കാക്കിയും സുരേഷ് ഗോപിയുടെ വലിഞ്ഞു മുറുകിയ വലിയ മുഖവും ഒരു കാലത്ത് മലയാള സിനിമ ആഘോഷിച്ചതാണ്. ഇതിൽ മിക്കവാറും രഞ്ജി പണിക്കർ എഴുതിയ സംഭാഷണങ്ങളാണ് സാധാരണ പ്രേക്ഷകരെ തിയേറ്ററിൽ മുൻപിൻ നോക്കാതെ കൈയടിക്കാൻ പ്രേരിപ്പിച്ചിരുന്നത്. പക്ഷേ ഈ ഡയലോഗുകൾ അതിനൊത്ത പഞ്ചിന് പ്രയോഗിക്കാൻ സുരേഷ് ഗോപിയും വളരെ പണ്ട് ഒരുപാട് പരിഹസിക്കപ്പെട്ട അദ്ദേഹത്തിന്റെ ശബ്ദവും വേണമായിരുന്നു. അതൊക്കെ തിരിച്ചു വരുന്നു എന്നൊരു ഫീൽ സൃഷ്ടിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപിയുടെ പുതിയ സിനിമ കാവലിന്റെ ട്രെയിലർ. തനിക്കുള്ള പ്രേക്ഷക പ്രീതിയിൽ ഒട്ടും കുറവ് വന്നിട്ടില്ല എന്ന് സുരേഷ് ഗോപി ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് കാവൽ സിനിമയുടെ ട്രെയിലർ വഴി. കാരണം ഈ ട്രെയിലർ ഇറങ്ങി ആദ്യ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ യൂട്യൂബിന്റെ ട്രെൻഡിംഗ് ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത് എത്തി. കാവലിന്റെ ട്രെയിലർ ഒന്ന് വിലയിരുത്തിയാൽ നമുക്ക് അനുമാനിക്കാവുന്ന ചില കാര്യങ്ങൾ നോക്കാം. കേരളത്തിന്റെ ഹൈറേഞ്ച് പ്രദേശങ്ങളിൽ എവിടെയോ നടക്കുന്ന കഥ. ഇവന്മാരാരാ വർഗീസെ, ഈ തമ്പാനും ആന്റണിയും എന്ന ചോദ്യവുമായാണ് കാവലിന്റെ ട്രെയിലർ തുടങ്ങുന്നത്. തമ്പാൻ സുരേഷ് ഗോപിയും ആന്റണി രഞ്ജി പണിക്കരുമാണ്. പണ്ട് ക്യാമറയ്ക്ക് മുന്നിൽ മഹാമേരു പോലൊരു സാന്നിധ്യമായി സുരേഷ് ഗോപിയും ക്യാമറയ്ക്ക് പിന്നിൽ ആറ്റിക്കുറുക്കിയ പഞ്ച് ഡയലോഗ് വരുന്ന സ്പെഷ്യൽ തൂലികയുമായി രഞ്ജി പണിക്കരും ഉണ്ടായിരുന്നപ്പോ ഹിറ്റുകളുടെ പെരുമഴയായിരുന്നു. മലയാളി പ്രേക്ഷകർ മാത്രമല്ല അത്തരം സുരേഷ് ഗോപി രഞ്ജി പണിക്കർ ടീം ചിത്രങ്ങൾ ഏറ്റെടുത്തത്. തമിഴിലും തെലുങ്കിലും കന്നഡത്തിലുമൊക്കെ ഈ ചിത്രങ്ങൾക്ക് ആരാധകരുണ്ടായി. കാവൽ എന്ന ചിത്രത്തിലേക്ക് എത്തുമ്പോൾ ക്യാമറയ്ക്ക് മുന്നിലാണ് രണ്ടുപേരും. തമ്പാൻ എന്ന നായകനായി സുരേഷ് ഗോപിയും ഒട്ടും പിന്നിലല്ലാതെ ആന്റണിയായി രഞ്ജി പണിക്കരും. സുരേഷ് ഗോപി സിനിമ ഉപേക്ഷിച്ച് പോയതിനു ശേഷം ഒരു നടൻ എന്ന നിലയിൽ കഴിവ് തെളിയിച്ചയാളാണ് രഞ്ജി പണിക്കർ. അന്നും ഇന്നും സുരേഷ് ഗോപി കഥാപാത്രങ്ങളെ വിലയിരുത്തിയാൽ നാട്ടിലെ പോലീസുകാരുമായി ഇത്രമേൽ സംഘർഷത്തിലേർപ്പെടുന്ന മറ്റൊരു നായകനെയും മലയാള സിനിമയിൽ നമുക്ക് കാണാനാകില്ല. സുരേഷ് ഗോപി കഥാപാത്രങ്ങൾ എടുത്താൽ ഭൂരിഭാഗവും നിയമപാലകരുമായി സംഘർഷത്തിലേർപ്പെടുന്നവരാണ്. അതിപ്പോ കാക്കിയിട്ട് പോലീസ് ഓഫീസറായി സുരേഷ് ഗോപിയാണ് എത്തുന്നതെങ്കിലും മാറ്റമില്ല. പോലീസുമായി കൊമ്പുകോർക്കുന്നത് സുരേഷ് ഗോപി കഥാപാത്രങ്ങളുടെ സ്ഥിരം രീതിയാണ്. കാവൽ എന്ന ചിത്രവും വിഭിന്നമല്ല. ഇവിടെയും പോലീസ് സ്റ്റേഷനിൽ കയറി പഞ്ഞിക്കിടലും പഞ്ച് ഡയലോഗുകളും യഥേഷ്ടമുണ്ട്. ഇത്തവണ കട്ടയ്ക്ക് കൂടെ രഞ്ജി പണിക്കരുമുണ്ട്. നാട്ടിലെ തോട്ടം തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ കേൾക്കലും പരിഹാരം നിർദ്ദേശിക്കലും ഒക്കെയായി ഒരു നാടുവാഴി ലൈനിലാണ് തമ്പാനും ആന്റണിയും. പക്ഷെ പിന്നീട് ഇരുവർക്കും ഇടയിൽ ഉടലെടുക്കുന്ന സംഘർഷങ്ങളും വേർപിരിയലും പോലീസ് വേട്ടയുമൊക്കെയാണ് സിനിമയുടെ പ്രമേയം എന്ന ട്രെയിലറിലൂടെ അനുമാനിക്കാം. ഏതായാലും വില്ലൻ സ്ഥാനത്താണ് പോലീസ്. തമ്പാനോടും ആന്റണിയോടും നേരിട്ട് മുട്ടാൻ കൽപ്പില്ലാതെ ഇരുവരുടെയും സൗഹൃദത്തിന്റെ ശക്തിയിൽ പത്തി മടക്കിയിരുന്നവർ, ഇരുവർക്കുമിടയിലെ പിണക്കം മുതലെടുത്ത് ഇരുവരും പലപ്പോഴായി മുറിവേൽപ്പിച്ചു വിട്ടവർ ഒന്നിച്ച് പോലീസുമായി ചേരുമ്പോൾ അത് തമ്പാന്റെയും ആന്റണിയുടെയും തകർച്ചയുടെ തുടക്കം തന്നെയാണ്. പോലീസ് മർദ്ദനത്തിലും മറ്റും അവശനായി ശാരീരികമായി തളർന്നു പോകുന്ന തമ്പാനെയും നമുക്ക് ട്രെയിലറിൽ കാണാം. ഒടുവിൽ തമ്പാൻ ഒരു കൊടുങ്കാറ്റായി കാവലാളായി ആന്റണിക്കും കുടുംബത്തിനുമായി രംഗത്ത് വരുന്നതാണ് സിനിമയുടെ ഹൈലൈറ്റ് എന്നാണ് ട്രെയിലറിലൂടെ ഞാൻ മനസ്സിലാക്കുന്നത്. എന്നെ ആരാചാരാക്കരുത്, കാലൻ വന്ന് വിളിച്ചാലും ഇതുവഴി വരരുത് തുടങ്ങിയ സുരേഷ് ഗോപി ഡയലോഗുകൾ തിയേറ്ററിലാണ് കിട്ടുന്നതെങ്കിൽ തീർച്ചയായും ആരാധകർക്ക് മതിമറന്ന് ആഘോഷിക്കാനുള്ള വിഭവങ്ങളാണ്. പക്ഷേ ഈ കോവിഡ് പ്രതിസന്ധി, ലോക്ക്ഡൌൺ, തിയേറ്ററുകൾ അടഞ്ഞുകിടക്കുന്നത് ഒക്കെ മറ്റ് സിനിമകൾക്കെന്ന പോലെ കാവലിനും ഭീഷണിയാണ്. തിരക്കഥാകൃത്തും ഇപ്പോൾ നടനുമൊക്കെയായ രഞ്ജി പണിക്കരുടെ മകൻ നിതിൻ രഞ്ജി പണിക്കരാണ് കാവലിന് രചനയും സംവിധാനവും നിർവഹിക്കുന്നത്. ഗുഡ്വിൽ എന്റർടൈൻമെന്റിന്റെ ജോബി ജോർജാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ജയരാജിന്റെ സിനിമകളായ ഭയാനകത്തിനും രൗദ്രത്തിനുമൊക്കെ ക്യാമറ ചലിപ്പിച്ച നിഖിൽ എസ് പ്രവീണാണ് കാവൽ എന്ന ചിത്രത്തിന്റെ ഛായാഗ്രാഹകൻ. നിഖിലിന് ഭയാനകം എന്ന ചിത്രത്തിലെ ഛായാഗ്രഹണത്തിന് ദേശീയ പുരസ്കാരം ലഭിച്ചിരുന്നു. വലിയൊരു താരനിര തന്നെ കാവൽ എന്ന ചിത്രത്തിന് വേണ്ടി അണിനിരക്കുന്നുണ്ട്. ട്രെയിലർ കണ്ടിട്ട് കഥയിൽ വലിയ പുതുമകളൊന്നും തോന്നുന്നില്ല എങ്കിലും ഇടവേളയ്ക്ക് ശേഷം വരുന്ന സുരേഷ് ഗോപിയുടെ ഒരു ആക്ഷൻ മൂഡിലുള്ള ചലച്ചിത്രം എന്ന രീതിയിൽ തീർച്ചയായും തിയേറ്ററിൽ പ്രേക്ഷകർ ഈ സിനിമ സ്വീകരിക്കും എന്നുറപ്പാണ്. പക്ഷേ ഇത്തരം സിനിമകൾ ഒടിടി പ്ലാറ്റ്ഫോമുകൾക്ക് ഒരു പ്രകാരത്തിലും പാകമല്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ തിയേറ്റർ റിലീസ് തന്നെയാണ് കാവൽ പോലുള്ള ചിത്രങ്ങൾക്ക് അഭികാമ്യം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നമുക്ക്. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും.